ഹായ് ഫ്രണ്ട്സ്, നാളെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം രണ്ടാം ദിവസം. രാവിലെ മോർണിംഗ് സെഷനിൽ മാത്തമാറ്റിക്സ്, പാർട്ട് ത്രീ ലാംഗ്വേജ്, സംസ്കൃത ശാസ്ത്ര, സൈക്കോളജി, മാത്തമാറ്റിക്സ്, സയൻസ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ട്. അതോടൊപ്പം ചില കൊമേഴ്സ് കോമ്പിനേഷനും ഉണ്ട്. പിന്നെ പാർട്ട് ത്രീ ഓപ്ഷൻ ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ സംസ്കൃത ശാസ്ത്ര, ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ പെടുന്നവർ, മെയിനായിട്ടുള്ള സൈക്കോളജി, ഇതാണ് ഫോർനൂൺ സെഷനിൽ വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുന്ന, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മാത്തമാറ്റിക്സ് പേപ്പറാണ്. മാത്തമാറ്റിക്സിൻ്റെ കഴിഞ്ഞ എക്സാമും അല്ലെങ്കിൽ കഴിഞ്ഞ പ്ലസ് വണ്ണിൻ്റെ എക്സാം റിസൾട്ട് വന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒത്തിരി പേർക്ക് എ പ്ലസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആഫ്റ്റർനൂണ് വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതോടൊപ്പം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും വരുന്നുണ്ട്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ നാളെ ആഫ്റ്റർനൂൺ എക്സാം എഴുതുള്ളൂ. മോർണിംഗ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സാം എഴുതുന്നത്. അതിൽ തന്നെ മാത്തമാറ്റിക്സിന് ഫുൾ സ്കോർ വാങ്ങുകയെന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ ആദ്യം കോൺഫിഡൻസ് കൈവിടാതിരിക്കുക, കോൺഫിഡൻസ് വിട്ട് കളിക്കാതിരിക്കുക. കാരണം മാത്സ് ആണ്, മാത്സിന് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കിട്ടിയേ കിട്ടി പോയാൽ പോയി എന്ന്. അങ്ങനെയല്ല, ആൻസറ് തെറ്റിപ്പോയാലും നിങ്ങളുടെ മാർക്ക് മുഴുവൻ പോകുമൊന്നുമില്ല. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പിനും, നിങ്ങൾ എഴുതുന്ന ഇക്വേഷന്, അതിനുശേഷം നിങ്ങൾ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ വെച്ചോ ലാസ്റ്റോ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോയാൽ അതിന് ശേഷമുള്ള മാർക്സ് മാത്രമേ നഷ്ടപ്പെട്ടു പോകുള്ളൂ. അതോടൊപ്പം മാത്തമാറ്റിക്സ് പേപ്പറിൽ നമുക്ക് ഗ്രാഫ്സ്, ഡയഗ്രാംസ്, ഗ്രാഫ് പഠിക്കാനുണ്ട്. ഗ്രാഫ് പ്രത്യേകം നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം. അത് കൃത്യമായി ഒന്ന് റഫായിട്ടങ്ങ് വരച്ച് നോക്കിയിട്ട് തന്നെ പോകുക. അതോടൊപ്പം കഴിഞ്ഞ പ്ലസ് വൺ മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും വന്നിരിക്കുന്ന അതേ പാറ്റേണിലുള്ള മറ്റു ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായി നോക്കിയിട്ട് പോകണം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മുൻ വർഷങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഓരോ തവണ ഒന്ന് നോക്കിയിട്ട് പോകുക. ഗ്രാഫ് പ്രത്യേകം നോക്കുക. പിന്നെ സ്കെയില്, പെൻസില്, കാൽക്കുലേറ്റർ എല്ലാം കൃത്യമായി എടുത്തിട്ട് പോകാം. മാത്സ് എക്സാമാണ്, ഇതൊന്നും അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും വാങ്ങേണ്ട അവസ്ഥയുണ്ടാക്കരുത്. അപ്പോൾ കൃത്യമായിട്ട് വേണ്ടുന്ന എക്സാം എഴുതാൻ വേണ്ടുന്ന പെന്ന്, പെൻസില്, സ്കെയില്, അതോടൊപ്പം പൊട്ടേ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യമായ എല്ലാം ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് ധൈര്യത്തോടെ പോയിക്കോളൂ. മാത്സിന് ഒരിക്കലും കോൺഫിഡൻസ് വിടരുത്. വിട്ടുപോയാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, അൾട്ടിമേറ്റ് ആൻസറിന് ഒരു മാർക്കൊക്കെ വരുന്നുള്ളൂ. ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. മാക്സിമം പരമാവധി നോക്കിയിട്ട് ശ്രദ്ധയോടെ പോയിട്ട് മാത്സ് എക്സാം എഴുതൂ. ധൈര്യമായിട്ട് എഴുതൂ, ഫുൾ സ്കോർ വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. പിന്നെ വീണ്ടും നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നത് പോലെ നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടിയാൽ അതെല്ലാം ലാഭമാണ്. ഫസ്റ്റ് ഇയറിന് ഓൾറെഡി നമ്മളൊരു സ്കോർ വാങ്ങിവെച്ചിട്ടുണ്ട്. ഇനി എത്ര അഡീഷണൽ ആയിട്ട് കിട്ടുന്നു അതെല്ലാം നമുക്ക് ലാഭമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തോടുകൂടി, കോൺഫിഡൻസോടുകൂടി മാത്സ് എക്സാമിന് നിങ്ങൾ പോകുക. അതോടൊപ്പം മറ്റ് പേപ്പേഴ്സും ഒക്കെ വരുന്നുണ്ട്. സൈക്കോളജി അതൊക്കെ കംപ്ലീറ്റ്, സൈക്കോളജി എല്ലാം പ്രാക്ടിക്കലുള്ള പേപ്പറാണ്. എന്തായാലും നാളെ എക്സാം എഴുതുന്ന, പ്രത്യേകിച്ച് മാത്സ് എക്സാം എഴുതുന്ന, മറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായി ചെയ്യുക, ഫുൾ സ്കോർ ചെയ്യുക.